ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എൻ വിലോഗിന് ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ ചുറ്റും കാണുമല്ലേ, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പ്രകാരം ഇവിടെ വീണ്ടും സ്നോഫാളാണെന്ന്. ഇപ്പം നിങ്ങൾ ബാക്കിലേക്ക് കാണുമല്ലേ, ഫുൾ സ്നോ ബി ഇതിങ്ങനെ കിടക്കുകയാണ്. സോ ഇപ്പോൾ രാവിലെ 11 മണി സമയം, എല്ലാവരും അവിടെ കളിച്ച് ചിരിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നറിയാം. അപ്പം ഇന്ന് നിങ്ങൾ വീഡിയോ കാണാൻ വന്നാൽ എന്തെന്നറിയാം, പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പാർട്ട് ടൈം ജോബ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. സോ ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബർ ബട്ടൺ എടുത്ത് നമ്മുടെ ഫാമിലിയിലേക്ക് അതിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ പ്രസ് ദി ബെൽ ഐക്കൻ ബട്ടൺ ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതും കൂടി ചെയ്യാം. സോ ഓൾറൈറ്റ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എ ടൈം വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു അവർ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിനി. സോ ഓൾറൈറ്റ്, നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ഫസ്റ്റ് വേണമെന്നാണ്. ഫസ്റ്റ് വേണം നമ്മുടെ അഡ്രസ്, ദാറ്റ് മീൻസ് എൻവെൽഡിങ്, നമ്മുടെ എൻവെൽഡിങ് വേണം അഡ്രസ്, സിറ്റി രജിസ്ട്രേഷൻ ചെയ്താൽ. അതുപോലെ തന്നെ പാസ്പോർട്ടുള്ള വിസ, അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം, അതായത് എൻറോൾമെൻറ്റ് ഫോം, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, സോഷ്യലൈസ്ഡ് നമ്പർ എന്ന് പറയും, അതുപോലെ ടാക്സ് ഐ ഡി, അത് ഏത് ക്ലാസ്സാണ് ഏത് എന്നൊക്കെ മെൻഷൻ ചെയ്യാൻ ടാക്സ് ഐ ഡി നമ്പർ. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഇൻഷുറൻസ് ചോദിക്കും, ഇൻഷുറൻസ് വേണം. അതുപോലെ ചില സ്ഥാപനങ്ങൾ, അതായത് റെസ്റ്റോറൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഗെസ്റ്റൺഹാംപ്റ്റൺ എന്ന സംഭവമാണ്, അതായത് ഹെൽത്തിൻ്റെ ഒരു സംഭവം വേണ്ടി വരും. അപ്പോൾ അതുണ്ടെങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവങ്ങളും നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതും കൂടി കളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ലിങ്കുകളും മെൻഷൻ ചെയ്യുന്നത്, ഇൻഡീഡ്, സ്റ്റെപ്പ് സ്റ്റോൺസ്, ഗ്ലാസ് ജോർ, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനകത്ത് കയറി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് എത്ര ടൈമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ടൈം എന്നറിയാം. അതായത് ഒരു സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത് 20 hours ഒരു വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്, അതായത് 120 days ഇൻ എ ഇയർ അങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന്. അതായത് അതിൻ്റെ ആ ഫോർമാറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ 8 hours വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 8 hours ഫുൾ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ 120 hours 1 year. അതുപോലെ തന്നെ ഹാഫ് ഡേ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഹാഫ് ആയിട്ട് എടുക്കണവരുണ്ടാവും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോക്കി. ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ 4 hours. 4 hours ആകുമ്പോൾ 240 days ആണ് ഇയർലി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 120 days ക്രോസ് ആവാതെ നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. ക്രോസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ടൈം ഫ്രെയിമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നോക്കാം. അതായത് നമുക്കിപ്പോൾ സ്റ്റുഡൻസിന് വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ തന്നെ, സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റ് പറഞ്ഞിട്ട് നമ്മൾ പ്രൊഫസറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടോ കോളേജ് പരമായ, അതായത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ, അതായത് കോളേജ് തരുന്ന നമുക്ക് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ വെബ്സൈറ്റ് ലിങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പഠിച്ച ഫീൽഡ് വെച്ചായിട്ടായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഏകദേശം നമുക്ക് 10 to 16 euros വരെ ഏൺ ചെയ്യാം. അങ്ങനെ ഏൺ ചെയ്യുന്നവരെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യണതിന് നമുക്ക് വേണ്ടത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പും കാര്യം, അതായത് പ്രൊഫസർമാരെ ഹെൽപ്പും അവർ പറഞ്ഞ സംഭവങ്ങളാണ്. നമ്മൾ പഠിച്ച ബാച്ചിലറായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, അഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വലിയ റിസ്ക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. അതായത് ടീച്ചിങ് പ്രൊഫഷണലായിട്ട് ചെയ്യാം, ടീച്ചിങ് അസിസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ്, റിസർച്ച് അസിസ്റ്റൻ്റ് ആവാം, അങ്ങനത്തെ കുറച്ച് അസിസ്റ്റൻസ് കാര്യങ്ങൾ, ജോബ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. അത് സ്റ്റുഡൻസ്, അതിപ്പോൾ സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ ചോദിച്ചാലും അവരായാലും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റുഡൻസ് അത് വരുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവർക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 to 16 euros നമുക്ക് എൺ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പോൾ ഇനി ചിലവർ നമുക്ക് കമ്പനീസ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം, അത് നമ്മൾ പഠിച്ച ബാച്ചിലർ വെച്ചിട്ട് നമുക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യാം പാർട്ട് ടൈമായിട്ട്. അങ്ങനെ വർക്ക് ചെയ്യാനായാലും ഇപ്പം ഞാൻ നേരത്തെ താഴത്ത് കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ കുറച്ച് വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നമുക്ക് CVs എല്ലാം അയച്ചു കൊടുക്കാം. അതിനകത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കമ്പനീസ് വർക്ക് ചെയ്യാം. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ച, അല്ലെങ്കിൽ ഓട്ടോമസ് അങ്ങനെ എന്തെങ്കിലുമായിട്ട് കോഴ്സ് പഠിച്ച ആൾക്കാർക്കാണെങ്കിലും അവർക്ക് നമുക്ക് മെക്കാനിക്കൽ ഫീൽഡിലായിട്ട് പോകാം. അതായത് ഇപ്പോൾ ഡാംലറിൽ ബോഷ്, അതുപോലെ മെഴ്സിഡസ് ബെൻസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും കിട്ടുന്ന 10 to 20 euros വരെയും ഏൺ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ് അപ്പോൺ ആണ് ഓരോ സിറ്റിയിലും അവൈലബിലിറ്റി നോക്കണം. ചിലർക്ക് ലാംഗ്വേജ് ക്രൈറ്റീരിയസ് ഉണ്ടാവും മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്ക് ടു ഗെറ്റ് ഈസിലി ആണ് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനും നമുക്ക് ആപ്ലിക്കേഷൻ അവർ അപ്രൂവ് ചെയ്യാനൊക്കെ കുറച്ച് ഈസിലി ആയിരിക്കും. സോ ലാംഗ്വേജ് എന്നുള്ള ഘടകം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നില്ല. ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഇസ് എ പാർട്ട് ഓഫ്
ഇഫ് യു ആർ കമ്മിങ് ടു ജർമ്മനി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആ ലൈഫ്. അത് ലാംഗ്വേജിൻ്റെ നീഡിലാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് വേണം ജർമ്മനിലേക്ക് വരാൻ. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ജോബാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ് ജോബായിട്ട് കിട്ടണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് കമ്പനി വൈസുള്ള കാര്യങ്ങളായിട്ട് നോക്കാം. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് ജോബ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതെന്തൊക്കെയാണ് റെസ്റ്റോറൻറ്റ് ജോബ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് ജോബ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ സീനിയേഴ്സ്, ഓൾമോസ്റ്റ് മിക്ക സീനിയേഴ്സും നമ്മുടെ വരുന്നവരെയൊക്കെ വർക്ക് ചെയ്താക്കുന്നവരെയൊക്കെ അന്വേഷിക്കാം, അവരെങ്ങനെ ചെയ്താക്കണേ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് ജോബ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് അവിടെ ജോബ് ഉണ്ടെന്ന് അന്വേഷിക്കാം. അവിടെ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അവർ സെലക്ട് ചെയ്യും. ആ ജോബ് വേക്കൻസി നമുക്ക് തരുന്ന 10 to 12 euros ആയിരിക്കും നമുക്ക് അവർ പേ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ജോബ്സ്. അതുപോലെ റെസ്റ്റോറൻറ്റ് ജോബ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്തായാൽ പോലും നമ്മൾ അവിടുന്ന് ഫുഡ്, അത് നമ്മുടെ മീല് ചിലപ്പോൾ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ എടുക്കുന്ന ഷിഫ്റ്റ് അനുസരിച്ച് ചില റെസ്റ്റോറൻറ്റിൽ ഫുഡ് നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഇപ്പോൾ വർക്കിങ്ങിന് ബോഷിൻ്റെ ക്യാൻറ്റീൻ, അതുപോലെ ഡാംലറിലെ ക്യാൻറ്റീൻ, അങ്ങനെയൊക്കെ വർക്ക് ജോബ്സ് കിട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതൊരു മീല് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ജോബ്സും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൺ ടൈം പങ്ക്ച്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം നോക്കണത്. ഏത് ജോബായാലും റെസ്റ്റോറൻറ്റ് ജോബ്സ് എന്നല്ല, ഏത് ജോബായാലും. കാരണം ഇപ്പം നമുക്ക് ഒരു വർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പകരം വേറൊരാൾ അവിടെ വർക്ക് ചെയ്യുന്ന ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടുണ്ടാവില്ല. സോ നമുക്കത് ലീവ് എടുക്കണമെങ്കിൽ ജസ്റ്റ് 1 day before, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഷെഡ്യൂൾഡ് ചെയ്യുന്ന ടൈമിന് ബിഫോർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ട ലീവ് വേണമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സ് ജോബ്സും കാര്യങ്ങളും. അവർക്ക് വരുന്ന ജോബ് സാലറി എന്ന് പറഞ്ഞാൽ 10 to 12 euros ആണ് റെസ്റ്റോറൻറ്റ്സ് ജോബ്സിന് കിട്ടുന്നത്. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടാകും, ഡിപ്പെൻസ് അപ്പോൺ സ്റ്റേറ്റും ഡിപ്പെൻസ് അപ്പോൺ റെസ്റ്റോറൻറ്റിൻ്റെ അവരുടെ ഒരു ക്ലാസ് പോലെ ഇരിക്കും. മെക്ഡി അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ 11 euros വരെ, 12 euros, 13 euros വരെ ഏൺ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഡെലിവറി ബോയ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്ററൊക്കെ ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. ഈ ഇതുപോലെ ഈ മഞ്ഞത്തൊക്കെ സൈക്കിളിനായാലും പോയി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ബട്ട് അത് നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ ഗോ ഹെഡ് വിത്ത് ദാറ്റ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് റെസ്റ്റോറൻറ്റ്സ് ജോബ്സ് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചില ഷോപ്പുകൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ, അതല്ലെങ്കിൽ പ്രിമാർക്ക്, അതുപോലെ തന്നെ സാറ്റേൺ, അങ്ങനെ പറയുന്ന കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് ഏജൻസീസ് ഉണ്ട്. ഓരോ സ്റ്റേറ്റുകളിലും അതിൻ്റേതായ ഓരോ ഏജൻസീസ് ഉണ്ടാവും, അതായത് നമുക്ക് വർക്കിന് വേണ്ടി. അപ്പോൾ അവർ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് അവരായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്ത് അസൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിയാണെങ്കിൽ അവർ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എന്തെല്ലാം കഴിയണം. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പാസ്പോർട്ട്, അഡ്രസ്, ടാക്സ് ഐ ഡി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എവിടെല്ലാം ജോബ് വേക്കൻസി വരുന്നു അവിടെ ജോബ് വേക്കൻസിയിൽ നമ്മൾ അവർ നമ്മുടെ അവിടെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്കവിടെ ജോബ് മേടിച്ചു തരും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിമാർക്കിലായാലും അവിടെയും ലാംഗ്വേജ് മാൻഡറ്ററി ആയിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും മാൻഡേറ്ററി ആയിട്ട് വരും. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് ജോബായാലും ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ജോബിൽ ചെന്ന് ചോദിച്ച് ജോലി തരാത്ത സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഏജൻസികളിൽ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് ജോബ്സിലേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിൽഡർ പേഴ്സണാലെ, അതുപോലെ തന്നെ ഗീഫോ, അങ്ങനെ പറയുന്ന കുറേ ഏജൻസീസ് ഉണ്ട്. ഈ ഏജൻസീസൊക്കെ ഇവരായിട്ട്, അതായത് നമുക്ക് ഏജൻസീസായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഏജൻസി ആയിട്ട് പോവുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വോളണ്ടറി എന്ന് പറയുന്ന ഒരു 1 point something euro എക്സ്ട്രാ അഡീഷണൽ കിട്ടും. ഈ ഒരു 10 euro പുറമേ നമുക്ക് സ്റ്റുഡൻറ്റ് വോളണ്ടറി ആയിട്ട് നമുക്ക് ഒരു 2 euro അല്ലെങ്കിൽ 1.5 euro നമുക്ക് അവർ തരുന്നതാണ്. അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ട് ടൈം ജോബ്സ് കിട്ടാനുള്ളത്. ഈ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബിഗ് തിങ് ആണ്. അത് ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് കാണുന്ന ഈ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. അതൊന്നാമത്തെ കാര്യം. ഇനിയുള്ള സംഭവങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ പാർട്ട് ടൈം ജോബും കൊണ്ട് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് മിക്കവരും പറയണത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, അതായത് പാർട്ട് ടൈം ജോബ് ചെയ്ത് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് വലിയൊരു ഉത്തരവാണ്. കാരണം ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാർട്ട് ടൈം ജോബ് ചെയ്താലും സാലറി കിട്ടിയാലും എനിക്കൊരു 50,000 അറൗണ്ട് എനിക്കിവിടെ ചിലവ് വരുന്നുണ്ട്. അതായത് റെൻസ് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് കിട്ടുന്ന പൈസയും കൊണ്ട് ബാക്കി കിട്ടുന്നതിൽ എനിക്ക് കുറച്ച് സേവിങ്സും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ പേഴ്സണൽ വ്യൂവിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ മാനേജ് ചെയ്യണ പോലെയായിരിക്കും. എൻ്റെ ഒരു ടിപ്പായിട്ട് മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ
റെൻ്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക, ഫുഡ് എക്സ്പെൻസ് മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നോക്കുക. ഇത് രണ്ടും ആണെങ്കിൽ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം ഹവേഴ്സ് വർക്ക് ചെയ്യാൻ നോക്കുക, ഒരു 8 hours ഒക്കെ വർക്ക് ചെയ്യാം. വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് ഒരു 2 months 8 hours ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറൗണ്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഞാൻ എമൗണ്ട് ഫിഗർ എത്രയെന്ന് പറയാനുള്ള എന്നാലും നമുക്ക് എമൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സംശയം നമുക്ക് ഇവിടെ നിന്ന് സർവേ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ ഫീസ് ഉണ്ടാവും, 1500 ഫീസൊക്കെ ഉള്ള കോളേജാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മാൻഡേറ്ററി ആണ്. കാരണം നമുക്ക് ഭയങ്കര മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്തേ പറ്റും. എങ്കിൽ മാത്രം നമുക്ക് ഇത് മീറ്റ് ചെയ്യണം, പിന്നെ നാട്ടിൽ നിന്ന് എടുത്ത ലോൺ ഉണ്ടാവും, ലോൺ മീറ്റ് ചെയ്യണം, ഇതെല്ലാം തന്നെ. അപ്പം നമ്മെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫീസ് കുറവുള്ള കോളേജസ് മാക്സിമം നോക്കാം. ഇപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഉണ്ട് IUBH അതുപോലെ പ്രൈവറ്റ് കോളേജസ് ഇങ്ങനെ. പ്രൈവറ്റ് കോളേജസ് പഠിക്കുന്നതിൽ ഒരു വിഷയമില്ല, എല്ലാം ഫാക്കൽറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ഗുഡാണ്. പക്ഷേ ഇത്രയും പൈസ നമ്മളെ കൊണ്ട് അത് അടച്ച് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു വീഡിയോയ്ക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഒത്തിരി പേർക്ക് ഇൻഫോർമേറ്റീവ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സോ ഓൾറെഡി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ എന്താ പറയുക, നിങ്ങൾ ഷോ സം ലവ് ഇൻ ദി ഫോം ഓഫ് സബ്സ്ക്രൈബ്, ലൈക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആവും. കാരണം മലയാളത്തിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ഒത്തിരി പേര് ഫോളോ ചെയ്യുക മാക്സിമം നോളജ് കിട്ടാൻ വേണ്ടി ബിഫോർ കമ്മിങ് ടു ജർമ്മനി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം. സോ മറ്റൊരു കിഡിലിൻ എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ വൈബ്രൻറ്റ് എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ മതി. ടിൽ ദെൻ, ബൈ.